हेलो एवरीवन, अस्सलाम वालेकुम, नमस्कारम, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് പാൽപൊറോട്ടയുടെ റെസിപ്പിയാണ്. നമ്മുടെ സാധാരണ പൊറോട്ടയുടെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്യുന്നത്. എന്നാൽ അത്രയൊന്നും കഷ്ടപ്പെടാതെ അത്ര സമയമൊന്നും ചിലവഴിക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ലേയേഴ്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് 2 കപ്പ് മൈദ വേണം, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ഷുഗർ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ പാൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വെള്ളം ഇതിൽ നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല. പിന്നെ 2 ടേബിൾസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇത് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിവിടെ 4 പീസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പരത്തുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കുക. അങ്ങനെ 4 എണ്ണവും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം ഫില്ലിങ്ങിനായിട്ട് കുറച്ച് മല്ലിയില, പച്ചമുളക്, സ്പ്രിംഗ് ഓനിയൻ ഇവ മൂന്നും ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് പ്ലെയിൻ ആയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ 2 രീതിയിലും നിങ്ങളെ കാണിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തതിന് ശേഷം റോൾ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് റോൾസ് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം നല്ല കട്ടി കുറച്ചിട്ടാണ് ഞാനിവിടെ പരത്തുന്നത്, അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും.